ഹായ് ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ വീടുകളിൽ കിണറ്റിൻ്റെ അടിയിൽ വെള്ളത്തിൽ വെക്കുന്ന മോട്ടർ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോട്ടറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറിൻ്റെ പ്രോബ്ലമാണ് ചുമരുമ്പ് ഫിറ്റ് ചെയ്യുന്ന പാനൽ ബോർഡ്. ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന പാനൽ ബോർഡ്. ഇത് സാധാരണ നമ്മൾ ചുമരുമ്പ് ഫിറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഈ ഫിറ്റ് ചെയ്ത് വെക്കുന്ന പാനൽ ബോർഡ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ച് അതിൽ കറണ്ട് കിട്ടാതാവും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, പാനൽ ബോർഡ് അടുത്ത അഡ്വൈസ് എന്നോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കടയിൽ പോയിട്ട് നമ്മളൊരു പുതിയ പാനൽ ബോർഡ് അവിടെ സെറ്റ് ചെയ്യുക. ഇതിന് 400 രൂപ, 400 രൂപയുടെ താഴും മുകളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിക്ക് 400 രൂപ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാനൽ ബോർഡിൻ്റെ സഹായമില്ലാതെ എങ്ങനെ നമുക്കൊരു കപ്പാസിറ്റർ, ഇതിൻ്റെ ഉള്ളിലെ കപ്പാസിറ്റർ മാത്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് മോട്ടോർ വർക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഒരുവിധം ആളുകൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്ത കൂട്ടുകാർക്കും വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ വാട്സപ്പ് ഇലക്ട്രോണിക്കിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് വ്യക്തികൾ ചോദിച്ചിരുന്നു, അവർക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്കും അറിയാത്ത കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് ഈ പാനൽ ബോർഡ്, ഈ പാനൽ ബോർഡിൻ്റെ സഹായമില്ലാതെ തന്നെ എങ്ങനെ ഒരു കപ്പാസിറ്റർ നമുക്ക് ഈ മോട്ടോർ വർക്ക് ചെയ്യിക്കാൻ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ബോക്സ് തന്നെ വാങ്ങി സെറ്റ് ചെയ്യുക. കാരണം ഇതിലുള്ളിലൊരു ബ്രേക്കർ വരുന്നുണ്ട്. ഈ ബ്രേക്കർ മോട്ടറിന് എന്തെങ്കിലും കാരണം വെച്ചാൽ വല്ല കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രിപ്പ് ആയിക്കോളും. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ബോക്സ് തന്നെ വാങ്ങി വെക്കുക. ഞാൻ കാണിക്കുന്നത് ഈ ബോക്സ് ഇല്ലാതെ നമുക്ക് മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ പഴയ പാനൽ ബോർഡിൽ നിന്നും അതിൻ്റെ കപ്പാസിറ്റർ ഒന്ന് ഊരിയെടുക്കാം. ഇപ്പോൾ ഞാൻ കപ്പാസിറ്റർ ഊരിയെടുത്തു. ഇപ്പോൾ എൻ്റെ കിണറിൻ്റെ അടുത്താണ് ഞാനുള്ളത്, അടുത്തായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇപ്പോൾ നമ്മൾ ഊരിയെടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്നും. ഇനി ഇവിടെ ഇതിൻ്റെ വയറ് വരുന്നുണ്ട്, ഇതിൻ്റെ ലീഡ് വരുന്നുണ്ട്, സ്വിച്ചിൽ നിന്നും വരുന്ന ലീഡ്, അതുപോലെ മോട്ടറിലേക്ക് പോകുന്ന 3 ലീഡും നിങ്ങൾ കാണാൻ സാധിക്കും, വയർ അല്ലെങ്കിൽ ലീഡ്. ഓക്കെ, പിന്നെ പോരാത്തതിന് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കപ്പാസിറ്റർ, ഊരിയെടുത്ത കപ്പാസിറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് സ്വിച്ചിൽ നിന്നും വരുന്ന ഈ റെഡ് വയർ, സ്വിച്ചിൽ നിന്നും വരുന്ന റെഡ് വയറും അതുപോലെ മോട്ടറിലേക്ക് പോകുന്ന 3 വയറിൽ നിന്നും അതിൻ്റെ റെഡ് വയറും സ്വിച്ചിൽ നിന്ന് വരുന്ന റെഡ് വയറും ഒന്ന് കൂട്ടി യോജിച്ചു കൊടുക്കുക. നല്ലവണ്ണം ടൈറ്റായി കൊടുക്കുക. ഒരു പ്ലയറൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം ടൈറ്റായി കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇൻസുലേഷൻ ടാപ്പ് നല്ലവണ്ണം ചുറ്റി കൊടുക്കുക. ഒരിക്കലും വെള്ളം തട്ടാത്ത രീതിയിൽ നല്ലവണ്ണം ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സ്വിച്ചിൽ നിന്നും വരുന്ന ബ്ലാക്ക് വയറ്, അതുപോലെ മോട്ടറിലേക്ക് പോകുന്ന യെല്ലോ വയറ്, അതും പോരാത്ത കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന 1 വയറ്, ഇത് തമ്മിൽ കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി വേറെ രീതിയിലും കൊടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്നും വരുന്ന ബ്ലാക്ക് വയറും മോട്ടറിലേക്ക് പോകുന്ന ബ്ലൂ വയറും കൂട്ടി കൊടുക്കുക. കപ്പാസിറ്ററിൽ നിന്ന് 1 വയറും കൂട്ടി കൊടുക്കുക. എന്നാലും പ്രശ്നമില്ല, എങ്ങനെ വെച്ചാലും ഇത് വെള്ളം സ്പീഡുണ്ടാകും. ഓക്കെ, ഞാനിപ്പോൾ ഇതോടെ സെറ്റ് ചെയ്യുന്നത് സ്വിച്ചിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറും അതുപോലെ മോട്ടറിലേക്ക് പോകുന്ന യെല്ലോ വയറും പിന്നെ കപ്പാസിറ്ററിലെ 1 വയറുമാണ് ഞാൻ കൂട്ടി കൊടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിൻ്റെ ശേഷം നല്ലവണ്ണം ഇൻസുലേഷൻ ടാപ്പ് നല്ലവണ്ണം ചുറ്റി കൊടുക്കുക. കുറച്ച് നല്ലവണ്ണം അധികം ചുറ്റി കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ബാക്കി വരുന്ന വയറ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ നിന്നും വരുന്ന 1 വയറും അതുപോലെ മോട്ടറിലേക്ക് പോകുന്ന 1 ബ്ലൂ വയറുമാണ് ഉള്ളത്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ്റ് നല്ലവണ്ണം ജോയിൻ്റ് അടിച്ച് ഇൻസ്റ്റേഷൻ ടാപ്പ് അടിച്ച് കൊടുക്കുക. ടാപ്പ് എല്ലാം അടിച്ച് വെച്ചു, ഇൻസ്റ്റേഷൻ ടാപ്പ് എല്ലാം അടിച്ചു കഴിഞ്ഞു, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു കീസിൽ ഇറക്കി വെക്കണം, കാരണം മഴവെള്ളം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്
കീസിലോട്ട് നിറക്കി വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടി കീസിൽ വെച്ചിട്ട് നമ്മൾ ഈ ലീഡുകളൊക്കെ ഒന്ന് ടാപ്പ് അടിച്ചാൽ എല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് ഈ കീസും കൂടെ ഒന്ന് ടാപ്പ് അടിച്ചു കൊടുക്കുക. ഞാൻ രണ്ട് കീസ് ഇടുന്നുണ്ട്, അതുപോലെ നിങ്ങളും തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ എത്ര കീസ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മോട്ടർ ഒന്നിട്ട് നോക്കാം. അപ്പോൾ കീസിലെല്ലാം ആക്കി കഴിഞ്ഞു, ഇനി നമുക്ക് മോട്ടർ ഒന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മോട്ടറിട്ടു വെള്ളം നല്ല സ്പീഡിൽ കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോട്ടർ വെള്ളം നല്ല സ്പീഡിൽ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാനൽ ബോർഡ് സഹായമില്ലാതെ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.